ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 ഡിഗ്രി ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ഇത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്ലൈ ചെയ്യുമ്പം ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് ഈ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് സീറ്റ്സ്, അതേപോലെ സ്പോർട്സ് കോട്ട, ഇതൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന്. അതേപോലെ അപ്ലൈ ചെയ്യുമ്പോൾ അവരൊക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു റിസർവേഷൻ കിട്ടാനായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. സോ നമുക്ക് ആദ്യം തന്നെ കമ്മ്യൂണിറ്റി കോട്ടയെ പറ്റി നോക്കാം. അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിറ്റി കോട്ട, എങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് കിട്ടുക? കമ്മ്യൂണിറ്റി കോട്ട എന്താണെന്ന് വെച്ചാൽ, ചില കോളേജസിൽ, എയ്ഡഡ് കോളേജസിൽ, അവരുടെ മാനേജ്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിരിക്കും. സോ അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ഉള്ള എയ്ഡഡ് കോളേജസിൽ നമ്മൾ ആ സെയിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷൻ നമുക്കുണ്ടാവും. അതായത് മെറിറ്റിൻ്റെ ബേസിൽ തന്നെയാണ് അവിടെ അഡ്മിഷൻ എടുക്കുക, എങ്കിലും ഒരു 20% അല്ലെങ്കിൽ 10% എക്സ്ട്രാ റിസർവേഷൻ ഉണ്ടാവും ആ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അങ്ങനെ കമ്മ്യൂണിറ്റി റിസർവേഷനുള്ള എയ്ഡഡ് കോളേജസ് ഒരുപാടുണ്ട്. ലൈക്ക് MES, NSS, അതേപോലെ ക്രിസ്ത്യൻ മിഷണറി കോളേജസും ഒരുപാട് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനുള്ള കോളേജസ് ഉണ്ട്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ റിസർവേഷൻ കിട്ടുന്നതാണ് കമ്മ്യൂണിറ്റിയുടെ ബേസിസിൽ. ഇനി അതിന് അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കുക നോക്കാം. ഇതിന് എക്സ്ട്രാ വേറെ ക്രൈറ്റീരിയ ഒന്നും ഇല്ല കേട്ടോ, ഇൻകം ക്രൈറ്റീരിയ അങ്ങനെയൊന്നുമില്ല, ആ കമ്മ്യൂണിറ്റി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് നോക്കാം. യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രകാരം കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജസിന് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് ജനറൽ ഫോർ ഓൾ യൂണിവേഴ്സിറ്റീസ്, കാലിക്കറ്റ് ആയാലും MG ആയാലും കേരള ആയാലും, ഇപ്പം അത് മൂന്നും ആണ് വിളിച്ചിട്ടുള്ളത്. ഇനി കണ്ണൂർ അടുത്ത ദിവസങ്ങളിൽ വിളിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ എയ്ഡഡ് കോളേജസിലാണ് കമ്മ്യൂണിറ്റി കോട്ട റിസർവേഷനിലെ. ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ മെറിറ്റ്. അതായത് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, മെറിറ്റിൻ്റെ ബേസിൽ, മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കമ്മ്യൂണിറ്റി സീറ്റ്സും ഫില്ല് ചെയ്യുന്നത്. പിന്നെ 20% ഓഫ് ദിസ് ടോട്ടൽ സീറ്റ്സ് ഓഫ് ദ ദാറ്റ് എയ്ഡഡ് കോളേജസ്, അതായത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് ആണെങ്കിൽ 20% റിസർവേഷനും, ഫോർവേഡ് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് കോളേജസ് ആണെങ്കിൽ അവിടെ 10% റിസർവേഷനും ഉണ്ടാവും. അപ്പോൾ ഇനിമേ നമ്മൾ ഇത്ര അറിഞ്ഞാൽ മതി, ഒരു എക്സ്ട്രാ റിസർവേഷൻ ഉണ്ട് ഫോർ അവർ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി കോളേജസ്. പിന്നെ എങ്ങനെയാണ് നമ്മളിനി അതിൽ അപ്ലൈ ചെയ്യുക? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ പെർട്ടിക്കുലർ കേസ് എടുക്കുകയാണെങ്കിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ ഡിഗ്രി അപ്ലൈ ചെയ്യുമ്പോൾ, ക്യാപ്പിലൂടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു 5 ഓപ്ഷൻ കമ്മ്യൂണിറ്റി കോളേജസിന് കൊടുക്കാനായിട്ട് അവിടെ ഓപ്ഷൻ വരും. 20 ഓപ്ഷൻസ് നമ്മൾ കോഴ്സസും കോളേജസും, 20 ഓപ്ഷൻസ് ജനറൽ മെറിറ്റിനും, പിന്നെ 5 ഓപ്ഷൻസ് കമ്മ്യൂണിറ്റി മെറിറ്റിനും അപ്ലൈ ചെയ്യുമ്പോൾ ഓപ്ഷൻ കൊടുക്കാൻ വരും. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ ഓപ്ഷൻ കൊടുത്തിരിക്കണം. നമ്മൾ ആദ്യം തന്നെ കമ്മ്യൂണിറ്റി പ്രൈമറി രജിസ്ട്രേഷനിൽ കമ്മ്യൂണിറ്റി കൊടുത്തതിനനുസരിച്ച് തന്നെ ആ കമ്മ്യൂണിറ്റിയുടെ കോളേജസ് നമുക്ക് ഓപ്ഷനിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ കാണാൻ കഴിയും. അപ്പോൾ ആ രീതിയിൽ കമ്മ്യൂണിറ്റി കോളേജസ് 5 ഫില്ല് ചെയ്യുക അവിടെ. ഇനി എന്താണ് യൂണിവേഴ്സിറ്റി ആ കോളേജിലേക്ക്, ആ പർട്ടിക്കുലർ കോളേജിലേക്ക്, നമ്മളിപ്പോൾ ഒരു കോളേജിൽ, ഒരു MES കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട വഴി അവിടെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, യൂണിവേഴ്സിറ്റി നമ്മളുടെ അപ്ലിക്കേഷൻ ആ പർട്ടിക്കുലർ കോളേജിലേക്ക് കൊടുക്കും. സോ ആ പർട്ടിക്കുലർ കോളേജിൻ്റെ കോളേജ് ലോഗിൻ വെബ്സൈറ്റ്സിലൊക്കെ നമ്മളുടെ ആ ഒരു ലിസ്റ്റ് ഉണ്ടാവും, എത്ര കുട്ടികൾ അവിടെ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സീറ്റ്സിനായി എത്ര കുട്ടികൾ അപ്ലൈ ചെയ്തു എന്നുള്ളത് ആ കോളേജിൻ്റെ വെബ്സൈറ്റിലുണ്ടാവും. അത് അനുസരിച്ച് അവരൊരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. മെറിറ്റ് ബേസ്ഡ് ആണ് കേട്ടോ, അവിടെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും മെറിറ്റ് ബേസ്ഡ് ആയിട്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാ അപ്ലിക്കേഷൻസും കഴിയുമ്പോൾ ഈ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് ആ കോളേജ് തയ്യാറാക്കും. അപ്പോൾ കോളേജിൻ്റെ നോട്ടീസ് ബോർഡിൽ അഡ്മിഷൻ സമയത്ത് ഈ കമ്മ്യൂണിറ്റി റാങ്ക് ലിസ്റ്റ് പ്രകാരം അഡ്മിഷനും എടുക്കും. സോ ജനറൽ മെറിറ്റിൻ്റെ കൂടെ തന്നെ റിസർവേഷനായ കമ്മ്യൂണിറ്റി സീറ്റ്സും കൂടെ മെറിറ്റ് ബേസ്ഡിൽ തന്നെ കിട്ടും. അതിനായി എക്സ്ട്രാ ഒരു ചിലവും ഇല്ല. അതായത് ഒരു എക്സ്ട്രാ
പൈസയും നമ്മൾ കൊടുക്കേണ്ടതില്ല, നമുക്ക് കിട്ടുന്ന ഒരു റിസർവേഷൻ മാത്രമാണ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഹൗ ടു അപ്ലൈ ഫോർ കമ്മ്യൂണിറ്റി കോട്ട. നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. സോ ഇനി നമുക്ക് മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ്സ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. മാനേജ്മെൻറ്റ് സീറ്റ്സിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ക്യാപ് എന്തായാലും രജിസ്റ്റർ ചെയ്തിരിക്കണം. സോ ഓൾ ഓഫ് യു ഷുഡ് രജിസ്റ്റർ ഇൻ ക്യാപ് വെതർ ഇറ്റ് ഇസ് കമ്മ്യൂണിറ്റി കോട്ട ഓർ മാനേജ്മെൻറ്റ് കോട്ട ഓർ സ്പോർട്സ് കോട്ട. എങ്ങനെ ഏതൊരു റിസർവേഷൻ ആണെങ്കിലും ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയ്ക്കാണെങ്കിൽ ഇറ്റ് ഈസ് ഫോർ എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് കോളേജസ്. ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിനും എയ്ഡഡ് കോളേജസിനും മാനേജ്മെൻറ്റ് കോട്ടയുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തത് കൂടാതെ ആ പർട്ടിക്കുലർ കോളേജിൽ നമ്മൾ നേരിട്ട് ചെന്നിട്ട് ഒരു സെപ്പറേറ്റ് അപ്ലിക്കേഷൻ, അവർ പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് അപ്ലിക്കേഷൻ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കോളേജിൽ പോയിട്ട് നമ്മുടെ കൺസെൻറ്റ്, അതായത് മാനേജ്മെൻറ്റ് കോട്ട ആവശ്യമുണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കണം. അങ്ങനെ ആ കോളേജ് ക്യാൻ സെലക്ട് യു ഓർ കോളേജ് വിൽ ഡിസൈഡ് ആരൊക്കെ ഈ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സിലൂടെ കോളേജിൽ കയറണം എന്നുള്ളത് ആ കോളേജ്, പ്യുവർലി ഇറ്റ്സ് ദ കോളേജ് ഹു ഡിസൈഡ്സ് വെദർ യു ആർ ടു ബി അഡ്മിറ്റഡ്. സോ മാനേജ്മെൻറ്റ് കോട്ടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് ആ കോളേജസ് ആണ് ഫില്ല് ചെയ്യുക. സോ നിങ്ങൾ ആ കോളേജിൽ ചെന്നിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കണം. അതിന് സെപ്പറേറ്റ് ഫീയോ ഡൊണേഷനോ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അവർ പറയുന്നത് കേട്ടിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് ആ പർട്ടിക്കുലർ കോളേജിൽ അഡ്മിഷൻ വാങ്ങുക. ആൻഡ് വൺ മോർ പോയിൻ്റ്, മാനേജ്മെൻറ്റ് സീറ്റ്സ് മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. സോ ദാറ്റ് കോളേജ് ക്യാൻ ഡിസൈഡ്, കോളേജിന് സ്വന്തമായി തീരുമാനമെടുക്കാം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കാം ആർക്കൊക്കെ ഈ സീറ്റ് കൊടുക്കണം എന്ന്. സോ എയ്ഡഡ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് ഓർ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെ മാനേജ്മെൻറ്റ് കോട്ട ഉണ്ടാവും. സോ യു ക്യാൻ അപ്ലൈ ദെയർ. ഓക്കെ, സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സ്പോർട്സ് കോട്ട. സ്പോർട്സ് കോട്ട റിസർവേഷൻ, ഏതൊരു യു ജി പ്രോഗ്രാമിനും നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിലും അവിടെ 2 seats നിർബന്ധമായിട്ട് സ്പോർട്സ് കോട്ട റിസർവേഷനാണ്. അതേപോലെ സ്ട്രെങ്ത് കൂടുകയാണെങ്കിൽ നമ്മൾ ചില സം കോഴ്സസ് ദേർ ആർ മോർ സ്ട്രെങ്ത്. സോ സ്ട്രെങ്ത്, അഡീഷണൽ സ്ട്രെങ്ത് ഉള്ള കോഴ്സസ് ആണെങ്കിൽ മോർ ദാൻ 2 seats ക്യാൻ ബി റിസർവ്ഡ് ഫോർ സ്പോർട്സ് കോട്ട. അപ്പോൾ ഈ സ്പോർട്സ് കോട്ട റിസർവേഷൻ കിട്ടാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഓർ ഗെയിംസിന് എക്സലൻസി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ടാവണം. അപ്പോൾ അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ, എനിവേ യു ഷുഡ് രജിസ്റ്റർ ഇൻ ക്യാപ്. നമ്മൾ ക്യാപ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ സ്പോർട്സ് കോട്ട റിസർവേഷൻ ഒരു ഓപ്ഷൻ അവിടെ കാണാം, അത് ചെയ്യണം. പിന്നെ അതല്ലാതെ തന്നെ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ്, അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയ സ്പോർട്സിൽ എക്സലൻസി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് കോളേജസിനെ കോണ്ടാക്ട് ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോളേജസിൽ ഓപ്ഷൻ കൊടുത്ത കോളേജസിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് കാണിക്കണം. എന്നിട്ട് അതിനുശേഷം കോളേജസ് വിൽ ഡിസൈഡ്, അല്ലെങ്കിൽ കോളേജ് പ്യുവർലി മെറിറ്റ് ലിസ്റ്റിലാണ് ഇതെടുക്കുക. ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ഈ സ്പോർട്സ് കോട്ട റിസർവേഷനും നിങ്ങളുടെ മെറിറ്റ് എക്സലൻസിയും കൂടി കൺസിഡർ ചെയ്തിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആൻഡ് ത്രൂ ദാറ്റ് യു വിൽ ബി അഡ്മിറ്റഡ് ടു ദീസ് കോളേജസ്. സോ സ്പോർട്സ് കോട്ട റിസർവേഷൻ ഉള്ളവർ ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓപ്ഷൻ കൊടുത്ത കോളേജസിൽ കാണിക്കുകയും വേണം. സോ ദിസ് ഇസ് അബൌട്ട് സ്പോർട്സ് കോട്ട. ഇനി ഏതൊക്കെ കാറ്റഗറിയാണ് സ്പോർട്സ് കോട്ട റിസർവേഷൻ, അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് സർട്ടിഫിക്കറ്റ്സ് ആണ് വാലിഡ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. സോ ദെയർ ആർ 18 different ക്രൈറ്റീരിയ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. എലിജിബിലിറ്റി ആയിട്ട് 18 criteria ആണ് യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ളത്. സോ ചെക്ക് ദിസ് ഔട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ സ്പോർട്സ് കോട്ട അഡ്മിഷൻ. ഐ വിൽ റീഡ് ഇറ്റ് ഔട്ട്. റെപ്രസെൻറ്റിംഗ് ദ കൺട്രി ഇൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ, വിന്നിംഗ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇൻ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്സ്, റെപ്രസെൻറ്റിംഗ് സീനിയർ സ്റ്റേറ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്സ്, റെപ്രസെൻറ്റിംഗ് സീനിയർ ഡിസ്ട്രിക്ട് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ്, വിന്നിംഗ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്ലേസസ് ഇൻ സ്റ്റേറ്റ് ജൂനിയർ യൂത്ത് ചാമ്പ്യൻഷിപ്സ്, representing polytechnic vhsc itiHSC, representing
സീനിയർ സ്റ്റേറ്റ് ഇൻ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്സ്, വിന്നിംഗ് ദ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇൻ ജൂനിയർ യൂത്ത് നാഷണൽ ചാമ്പ്യൻഷിപ്സ്, വിന്നിംഗ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇൻ ഓൾ ഇന്ത്യ സ്കൂൾ ഗെയിംസ്. Representing the state in youth junior youth national championships, representing the state in junior youth south zone championships, representing the ICSE CBSE Central School Navodaya Vidyalaya, and winning first, second, third in national championships, winning first, second, third places in senior inter district championships, winning first, second, third in state championships, representing educational district and winning first, second, third places in championship, representing CBSE, ICSE, Central School, Navodaya Vidyalaya and winning first, second, third place in zonal cluster tournaments, representing state in ICSE, CBSE, Navodaya Vidyalaya and participating in national championships, representing state in rural national women festivals, representing educational districts and participating in state championships. So, ഈ 18 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉൾപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ട അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ ബേസിക് ഇൻഫർമേഷൻ. നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, അതേപോലെ സ്പോർട്സ് കോട്ട അഡ്മിഷനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഫ്രണ്ട്സിനായിട്ട് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുക. സോ വീഡിയോ ഷെയർ ചെയ്യുക. Thanks for watching and keep supporting. Goodbye.